അങ്ങനെ നേരെ വന്നെങ്കിൽ നിങ്ങളെ കടിച്ചു പൊളിച്ചോളൂ. കന്നാസിനെ കിട്ടിയ കഥ എന്ന് പറയാം. കന്നാസിനെ കിട്ടിയെന്ന് പറഞ്ഞാല് കന്നാസ് ഒരു ദിവസം രാവിലെ നമ്മൾ വരുമ്പോ വെൽക്കം ടു പെറ്റ് സ്റ്റേഷൻ. നമ്മുടെ കോക്കാച്ചി പെറ്റ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പെറ്റ് സ്റ്റേഷൻ നിങ്ങൾ ആരെയും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു കാര്യമൊന്നുമല്ല. വളരെ ഫേമസ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മുടെ മൃഗസ്നേഹികളായിട്ടുള്ള ആർക്കും പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനെ കുറിച്ചൊന്നും ഓവർ എന്താണ് എവിടെയാണെന്നൊന്നും പറയേണ്ടതില്ല. ഇദ്ദേഹത്തെയും ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും നല്ലോണം അറിയുന്ന ആൾക്കാരാണ്. പക്ഷെ പറഞ്ഞിട്ടില്ല, കുറച്ച് പേർ അറിയാത്തുണ്ടെങ്കിൽ അവർക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പെറ്റ് സ്റ്റേഷൻ കണ്ണൂർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അത്രയും ഫേമസ് ആണ്. നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതും അല്ലാത്തതും ഒക്കെ, അതായത് എവിടെയും കാണാത്തൊക്കെ തന്നെയുള്ള ഒരുപാട് എക്സോട്ടിക് പെറ്റ്സുകളെ ഇവിടെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഇവിടെ അതിന്റെ ഒരു കലവറയാണ്. പിന്നെ ഒരുപാട് അടിപൊളി കഥാപാത്രങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ കന്നാസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇവിടെ വെറൈറ്റി ആയിട്ട് തന്നെ ഉണ്ട്. ആ കന്നാസ് നമുക്ക് പ്രത്യേകം കാണാനുണ്ട്. കന്നാസ് കുറെ സ്പെഷ്യാലിറ്റീസ് വേറെ ഉണ്ട്. ഞാൻ ഓവർ ഡയലോഗ് അടിച്ച് കാര്യങ്ങളൊന്നും കൊള്ളാക്കുന്നില്ല. അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഉണ്ടാവും, കാണാൻ പറ്റുന്നുണ്ടോ? ഒട്ടകപശി ആട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഒട്ടകപക്ഷീനെ കാണുന്നത്. അത് കൊത്തോ? ഓക്കെ, അപ്പൊ ആദ്യമായിട്ടാണ് ഒട്ടകപക്ഷീനെ കാണുന്നത്. ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ് പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാല് ഒരാളെല്ലാം സിമ്പിൾ ആയിട്ട് തട്ടിക്കളയാനുള്ള ശേഷിയുള്ള വേൾഡിലെ മോസ്റ്റ് അറ്റാക്കിംഗ് ബേർഡ്. നോട്ടം ഭയങ്കര രസമുണ്ട്, തല ഇങ്ങനെ പൊക്കിയിട്ടുള്ള ആ നോട്ടം ഭയങ്കര രസമുണ്ട്. നമുക്ക് അതിന്റെ അടുത്തേക്കൊക്കെ പോവാം. നമ്മുടെ കോക്കാച്ചി ഫാമിലിയിലെ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് പോരുട്ടോ. വാ, ഇവര് മഴയും വെയിലും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെക്ഷൻ പിന്നെ മാറി വയ്ക്കാൻ വേണ്ടി. പക്ഷെ നമുക്ക് മാറി വയ്ക്കാൻ വേണ്ടി ഇത്ര വലിയ ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇവർ ഏറ്റവും കൂടുതൽ ഈ വെയിലും മഴയും കൊള്ളാവുന്ന സ്ഥലത്ത് തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവർക്ക് താല്പര്യം എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഒരു മരുഭൂമിയിലൊക്കെ ജീവിക്കുന്നതാണല്ലോ. ഹലോ, ഹലോ, നമ്മളെ പറ്റൂലട്ടോ, നമ്മളൊക്കെ അറിയാത്ത ആൾക്കാരാണ്, നമ്മളെ കൂടെ ഫസ്റ്റ് ടൈം ആണ്. എന്തോ ഒരു ബേജാറുണ്ട്. വാ മോനെ, മോനെ മുത്ത എന്നാ ഭയങ്കര ജീവി തന്നെയാണ് കേട്ടോ. ഈ ഒട്ടപ്പക്ഷി കയറിയത് ആണോ? അമ്മോ, ഇതൊക്കെ അടിപൊളി അനുഭവമാണ് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. ചെറിയ കുത്തിട്ടുണ്ടോ? ചെമിക്ക് കൊത്തിട്ട് അതിനെ നമ്മൾ ഫുഡ് കൊടുക്കാൻ പോവാണ്. കയ്യിൽ കുറച്ച് ഫുഡ് ഞാൻ പിടിച്ചിട്ടുണ്ട്. ഞാൻ അതിങ്ങനെ ചുരുത്തി പിടിക്കാൻ ആദ്യം കൊടുക്കൂല. അവർ ഫുൾ അടുത്തെത്തിയതിന് ശേഷം നമ്മൾ കൈ തുറക്കുള്ളൂ കേട്ടോ.
തുടങ്ങിയ സമയത്ത് ഈ കോഴിക്കാർപ്പിന് ആരോ ടോക്സിക് ആയിട്ടുള്ള എന്തോ വെച്ച് കൊടുത്തിട്ട് ഇതിലുള്ള ഈ കുളത്തിലുള്ള മൊത്തം മീനുകൾ ഒരിക്കൽ ചത്തുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കാണാത്തവർ. അതിനുശേഷം ഇവിടെ കാര്യങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ സംഭവം ഭയങ്കര രസമാണ്. നമ്മളിപ്പോ കയ്യിൽ ഫുഡ് ഇല്ലെങ്കിൽ പോലും നമ്മള് കൈ ഇങ്ങനെ ഒഡ്ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഞാൻ എന്ത് ചെയ്യും, ഇവർ എല്ലാരും കൂടി ഫുഡ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ അടുത്തേക്ക് അടുത്തേക്ക് വരും. ഇതിന്റെ നോട്ടം കണ്ടോ, അടിപൊളിയാണോ? അതാണ് ഞാനെന്തോ ഭയങ്കര സംഭവം എന്നുള്ളൊരു ഫീലിങ് ഈ ഷിപ്സ് അല്ലെങ്കിൽ കെവിന്റെ മുഖത്തുണ്ട്. ഞാൻ ഭയങ്കര സംഭവമാണ്, എന്നെ കാണാൻ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ സംഭവമാണ്, ഓക്കെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല സുന്ദരിയാ, സുന്ദരിയല്ലേ ഇത്? നല്ല ശുന്ദരിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ബംഗാൾ ക്യാറ്റ്. കുറെ ആളുകൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ കാണാൻ ആഗ്രഹമുള്ള ഒരു ഐറ്റമാണ് ഈ ബംഗാൾ ക്യാറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഭയങ്കര പ്രൈസൊക്കെയാണ്. നമ്മളെ മൗഗ്ലി കുട്ടൻ അങ്ങനെ നേരെ വന്നിനെങ്കിൽ നിങ്ങളെ കടിച്ചു പൊളിച്ചോളൂ. സ്പിൻസ് ക്യാറ്റാണ് കേട്ടോ അത്. അതിപ്പോ സ്വന്തം ബോഡി വൃത്തിയാക്കുന്ന കാരണം, നമ്മൾ സാധാ പൂച്ചകളൊക്കെ ചെയ്യുമ്പോൾ രോമൊക്കെ വൃത്തിയാക്കുന്ന പോലെ തന്നെ അതിന് രോമില്ലെങ്കിൽ പോലും അത് ഫുൾ ടൈം ഇങ്ങനെ ബോഡി ഇങ്ങനെ വൃത്തിയാക്കൊണ്ടേയിരിക്കും. ഓയ്, നമ്മളെ വലിയ നമ്മളൊന്നും വലിയ മൈൻഡ് ഒന്നുമില്ല കേട്ടോ. ആള് വലിയ പുള്ളിയാണ്. ഇതാണ് നമ്മുടെ ലൂക്കാസ് കേട്ടാ, എല്ലാത്തിനും പേരുണ്ട്. വാ ലൂക്കാസ്, ഈ ലൂക്കാസ് നമുക്ക് ഈ കുട്ടികളെടുത്ത് കൊണ്ടുപോയിക്കട്ടാ. ഈ പെറ്റ് സ്റ്റേഷനിൽ ഇപ്പൊ ഇനിയിപ്പോ ഈ വീഡിയോ കണ്ട് കുറച്ച് ആൾക്കാരൊക്കെ എന്തായാലും വരും. ഒരുപാട് ആൾക്കാർ വന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ വരുന്ന നമ്മളിവിടെ കാണുന്ന മൊത്തം ആനിമൽസിന് എല്ലാത്തിനും നമ്മൾ ജസ്റ്റ് അടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാം പെറ്റാണ്. അധിക ജീവികളും 20 മണിക്കൂർ 18 മണിക്കൂറൊക്കെ ഉറങ്ങുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പകുതി ശമനം അല്ലെങ്കിൽ പകൽ ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. നമ്മൾ വരുന്ന സമയത്ത് അവർ ഉറങ്ങുവാണെങ്കിൽ ദയവേദ അതിനെ തട്ടി ഉണർത്താനോ അതിന് ഉപദ്രവിക്കാനോ ഒന്നും പാടില്ല. അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുണ്ടാകുന്ന ഫുഡ് കൊടുക്കാനോ നമ്മുടെ കയ്യിലുള്ള പേപ്പേഴ്സ് കൊടുക്കാനോ അതിനൊന്നും ഇട്ട് കൊടുക്കാനൊന്നും പാടില്ല. എന്നാൽ പിന്നെ അത് രണ്ടാമത് വരുമ്പോൾ അത് ജീവനോടെ കാണാൻ ആഗ്രഹമുള്ളവർ ഒരിക്കലും ഒന്നും ചെയ്യരുത്. എന്നാൽ അതിന് വേണ്ട ട്രീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് വന്നിട്ട് കണ്ടിട്ട് പോകുന്നൊരു ഇത് മാത്രം എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇപ്പോൾ ഒന്ന് രണ്ട് ജീവികൾ എന്തെങ്കിലും കാരണവശാൽ ചത്തുപോയെങ്കിൽ തന്നെ നമ്മൾക്ക് പിന്നെ ഈ പരിപാടി ആളെ കാണിക്കുന്ന സിസ്റ്റം നമുക്ക് ഒഴിവാക്കേണ്ടി വരും. നല്ല രീതിയിൽ എപ്പോഴും മുന്നോട്ട് പോകുന്നല്ലേ നല്ലത്. നമ്മുടെ ബെഞ്ചമിൻ ബ്രൂണോനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എന്നെ കടിച്ച ബെഞ്ചമിൻ ബ്രൂണോ. അതിനെക്കാട്ടൊക്കെ എത്രയോ വലുതാട്ടോ. ഇപ്പോഴാ ഇവിടെ എത്തിയപ്പോ മനസ്സിലായത് നമ്മുടെ ബെഞ്ചമിനൊക്കെ വളരെ കുഞ്ഞതാന്നുള്ളത്. ഇവനൊക്കെ വലുതാണ്, ഇതിനെക്കാട്ടും വലിയ ഗജ ഗംഭീരൻ അവിടെ ഉണ്ടോ. പക്ഷെ നമുക്ക് തൊടാനൊന്നും പറ്റില്ല, ആള് ഭയങ്കര റഫാണ്, ചിലപ്പോ കടിച്ച് പറിച്ചു കളയും. പക്ഷെ ഇയാൾ അങ്ങനെയൊന്നല്ല, നമ്മളെ പെറ്റ് സ്റ്റേഷനിൽ വരുന്ന ആൾക്കാർക്കൊക്കെ എടുക്കാനും തൊടാനും പിടിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് കൊടുക്കുന്ന ആളാണ്. ഒരു ദിവസം ആരെങ്കിലും കയ്യിൽ എടുത്തില്ലെങ്കിൽ ആൾക്ക് ഭയങ്കര ടെൻഷൻ ആണെന്നൊക്കെയാണ് പറയുന്നത്. ഫ്രഞ്ച് ബുൾഡോഗ് ആണ് കേട്ടോ. ഡേവിസ് ആണ് പേര്. ഡേവിസ് വിളിച്ചപ്പോഴത്തേക്ക് ഇറങ്ങി ഓടി വന്ന് നിങ്ങൾ കണ്ടില്ലേ, അതങ്ങി നിക്കണം. ഓ, ആള് കുഞ്ഞതാണ്. നേരത്തെ നമ്മളെ കിവിനെ പോലെ തന്നെ ആൾക്കാരെ കണ്ടപ്പോ ചെറിയൊരു ജാഡൊക്കെ ഉണ്ട്.
പക്ഷെ ഗ്രീനാണെന്ന് നമുക്ക് വിഷ്വലി ഗ്രീനാ വരാം. ഇത് ഭയങ്കര ഒരു വെറൈറ്റി സംഭവമാണ് കേട്ടോ. പെറ്റ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതെല്ലാം പിന്നെ ലിമിറ്റഡ് ആണ്, അത്രയും ഉണ്ടാവും. അത്ര പീസുകൾ കിട്ടും, നമുക്ക് സ്ഥിരമായിട്ട് തൂവൽ കിട്ടില്ലല്ല. അപ്പൊ കിട്ടുന്നത് നമ്മൾ എടുത്തു വെച്ച് അങ്ങനെ അങ്ങനെ അത് വേണ്ടിണ്ടെങ്കിൽ വർഷത്തിൽ ഒരു തൂവൽ കിട്ടും. ഇവിടുത്തെ ക്യാരി ബാഗാണിത്. ഈ ക്യാരി ബാഗിന്റെ മുകളിൽ ആരുടെ ഫോട്ടോ നിങ്ങൾ മനസ്സിലായോ? നമ്മുടെ കന്നാസിന്റെ ഫോട്ടോ ആണ്. കന്നാസിന്റെ പുതിയ കന്നാസ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ തെരുവിൽ കളയാനില്ല, ഒപ്പം കൂട്ടാനാണ് എനിക്കിഷ്ടം. അതായത് ഇവിടെ ഉള്ള ബാക്കിയുള്ളതൊക്കെ എക്സോട്ടിക് പെറ്റ്സുകളും അല്ലാതെ നമ്മൾ വീട്ടിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി വളർത്തുന്ന ബ്രീഡുകളൊക്കെയാണ്. പക്ഷെ കന്നാസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഒരു തെരുവിൽ നിന്ന് എടുത്ത് വളർത്തിയ ഒരു ഡോഗാണ്. ആ ഡോഗ് നമ്മൾ കുറച്ച് സ്ഥാപിക്കാനും കൂടെ നമുക്ക് പുറത്തേക്ക് ഇറക്കണം കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമായി, നല്ല അടിപൊളി കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ടും നമ്മുടെ കന്നാസ് ആണ് ഇവിടുത്തെ ബ്രാൻഡ് അംബാസിഡർ. ഓക്കെ, ഇതെന്താ സംഭവം എന്നാൽ ഇവിടുന്ന് പോകുന്ന ഓരോരാളും ഒരു തെരുവുനായിനെയും കൂട്ടിട്ടാ പോകുന്നത്. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. നമ്മളിങ്ങനെ ലീഷലി ഇട്ടിട്ട് കൊണ്ടുപോകുന്ന. അപ്പൊ നമ്മള് കന്നാസിനെ കാണാൻ പോവാണ്. ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കന്നാസ് ബേബി. ഇപ്പൊ ഇതാണ് ട്രെയിനിങ്. ഞാൻ എന്താ ചെയ്യുന്നാല് ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് നടത്തിക്കേണ്ട പരിപാടിയാണ്. ചെറുങ്ങനെ ആയി ആയി വരുന്നുണ്ട്. ഇപ്പൊ മെയിൻലി മൂപ്പരുടെ ഇത് തന്നെ പറഞ്ഞ അതേപോലെ ചെയ്യും. ഏയ് കന്നാസ്, നോ കന്നാസ്, കന്നാസിനെ കിട്ടിയതെന്ന് പറയാം. കന്നാസിനെ കിട്ടിയെന്ന് പറഞ്ഞാല് കന്നാസ് ഒരു ദിവസം രാവിലെ നമ്മൾ വരുമ്പോ, ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് രണ്ടല്ല ഒരെണ്ണത്തിനാദ്യം കണ്ടല്ലോ. ഒരു പട്ടി ഇങ്ങനെ നമ്മുടെ വണ്ടിന്റെ അടിയിൽ കയറുന്നുണ്ട്. ഇതെന്താ സംഭവം നോക്കുമ്പോഴേക്കൊരു ചെറിയ കുഞ്ഞ് ഫുള്ള് മൈറ്റും പിന്നെ ടിക്സൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞിട്ട് കിടക്കുന്നു. അപ്പോ ഒന്നിനെ നമ്മളിങ്ങനെ എടുക്കുന്ന നോക്കുമ്പോഴേക്കും അപ്പുറത്ത് ഒരെണ്ണം കൂടി ഉണ്ടെന്നൊരു പിള്ളേർ വന്നിട്ട് പറഞ്ഞു. അപ്പൊ രണ്ടാളെയും കൂടി നമ്മൾ എടുത്തോണ്ട് വന്ന് ഫുള്ള് നമ്മൾ കുളിപ്പിച്ച് ശരിയാക്കി അങ്ങനെ അകത്തോട്ട് കയറ്റിയാണ്. അപ്പൊ രണ്ടാൾ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. ഞാൻ വിചാരിച്ച് ആരെങ്കിലും താല്പര്യമില്ല ഒരാളുണ്ടെങ്കിൽ ഒന്നിനെ കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഒരു നല്ല ഇഷ്ടമുള്ള ഒരാൾ വന്നിട്ട് ഒരു പ്രണവ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് വന്നിട്ട് അതിനെടുത്തോണ്ട് പോയി. അത് നല്ല ബെഡ്റൂമിലാണ് ഇപ്പൊ ആള് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലൊന്നാണ് കന്നാസ്. അപ്പൊ കന്നാസിനെ നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ കന്നാസിന് വേണ്ടി നമ്മളൊരു ലോഗ് ഉണ്ടാക്കിയ പോലെയും ഉള്ളത്. ഞാനിപ്പോ കന്നാസിനെടുത്ത് വളർത്തിയിട്ട് കാണിച്ചു കൊടുത്തപ്പോ ഒരുപാട് ആൾക്കാർ തെരുവെന്ന് കുട്ടികളെ എടുത്തിട്ട് നല്ല രീതിയിൽ വളർത്താൻ വേണ്ടി തുടങ്ങി എന്ന് കേട്ടപ്പോ ഭയങ്കര സന്തോഷം കാര്യങ്ങളുണ്ടാകും. അപ്പൊ ഓരോരാൾക്കും ഇതുപോലത്തെ കാര്യങ്ങൾ പറ്റൂന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ അതിനോട് നമുക്കൊരു വലിയൊരു പാഠപുസ്തകമാണ് ഈ കന്നാസ്. അപ്പൊ നമുക്ക് ഇനിയും കന്നാസിനെ കൊണ്ട് എന്തെല്ലോ ചെയ്യിക്കാൻ പറ്റും. കന്നാസ് നമ്മുടെ നാട്ടിൽ കുറെ മാതൃക ആവാനുണ്ടെന്നുള്ളത് ഇങ്ങനെ പറയേണ്ടത് നമുക്ക് അറിയില്ല. എനിക്ക് മനസ്സിലായി, അതെല്ലാം നമ്മുടെ ഉദ്ദേശം. അപ്പൊ കന്നാസിന്റെ സ്റ്റോറികളൊക്കെ നിങ്ങൾ കേട്ടില്ലേ? കന്നാസ് ഒരു വലിയ കഥാപാത്രമാണ്. കന്നാസ് കാരണം ഒരുപാട് മിണ്ടാപ്രാണികൾക്ക് ഇതുപോലെ ചിലപ്പോ നല്ല നല്ല വീടും നല്ല ഭക്ഷണവും
ഒക്കെ കിട്ടിയിട്ടുണ്ടോ? അപ്പൊ നമുക്ക് നമ്മുടെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കോക്കാച്ചി ഫാമിലിയിലെ നിങ്ങളും നമ്മൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യം തന്നെയാണിത്. കാരണം അതായത് കണ്ണാസിനെ എല്ലാവരും ഒന്ന് കണ്ടോ, വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പെറ്റ് സ്റ്റേഷനിലെ മുത്താണ്, പെറ്റ് സ്റ്റേഷന്റെ ഹീറോ. പെറ്റ് സ്റ്റേഷന്റെ ഞാൻ നേരത്തെ കാണിച്ച ക്യാരി ബാഗില്ലേ, ആ ക്യാരി ബാഗിലൊക്കെ കണ്ണാസിനെ കേട്ടോ കാണുന്നേ. കണ്ണാസ് വാ, ഗുഡ് ബോയ്. ഇങ്ങനെ അപ്പോ ഇത്രയും നേരം കണ്ടതൊക്കെയാണ് നമ്മുടെ പെറ്റ് സ്റ്റേഷനിലെ വിശേഷങ്ങൾ. ഇവിടെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, എല്ലാരെയും ഒന്നും ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും ഒന്നും പറ്റിയില്ല. കാരണം അത്രയും പെറ്റ്സുകൾ, അത്രയും എക്സോട്ടിക് പെറ്റ്സുകളും കഥാപാത്രങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് കംപ്ലീറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാബിക്കാന്റെ പെറ്റ് സ്റ്റേഷൻ കണ്ണൂർ എന്നുള്ള ചാനലിൽ കയറി നോക്കിയാൽ മതി, ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാൽ മതി, അതിലൊക്കെ തന്നെ ഉണ്ടാവും. കഴിയുന്ന പോലെയൊക്കെ ഞങ്ങളും വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം, മാക്സിമം കാണിക്കാൻ നോക്കാം. തൽക്കാലം നമ്മൾ ഇവിടുന്ന് പോവാണ്. തൽക്കാലം മാത്രം, നമുക്ക് ഇനിയും ഇനിയും ഒരുപാട് ഇവിടെ വരേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ അത്രയും മനോഹരമായിട്ടുള്ള വിണ്ടാ പ്രാണികൾക്കുള്ള, അല്ലെങ്കിൽ ഇന്ന പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേഷൻ, ഒരു ലോകം തന്നെയാണ്. അപ്പോ ഇന്ന് സ്ഥാപിക്കാം. ഓക്കെ, അപ്പൊ കോക്കാച്ചി ഫാമിലിയുള്ള എല്ലാവർക്കും എന്റെയും സ്റ്റേഷനിലുള്ള കഥാപാത്രങ്ങളുടെയും എന്റെയും കന്നാസിന്റെയും പെറ്റ് സ്റ്റേഷനിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഒരു പെറ്റ് സ്റ്റേഷൻ ഫാമിലിക്ക് നമ്മളൊരു അതുണ്ട് താമസം. ഓക്കെ ഓക്കെ, ബൈ. നമ്മുടെ പോവല്ലേ.